വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി ഗോബി മഞ്ചൂരിയൻ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കോളിഫ്ലവർ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അര കിലോ കോളിഫ്ലവർ ആണ്. ഇനി ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഓവർ കുക്കാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ വെള്ളം കളയാനായിട്ട് നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി വാഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 7 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ മിക്സ് റെഡിയായി. കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 12 വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. 2 പച്ചമുളക് കട്ട് ചെയ്തത്, 1 മീഡിയം സൈസിലെ സവാള കട്ട് ചെയ്തത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഗ്രേവി തിക്കാവാനായിട്ടാണ് കേട്ടോ. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് എന്നെ അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.